ശ്ലോകത്തിൽ നയനങ്ങളുടെ വർണ്ണം കറുപ്പും വെളുപ്പും ചുവപ്പും എന്ന വർണ്ണങ്ങളെടുത്ത് ബ്രഹ്മാതി ദേവന്മാരോട് കൽപ്പിച്ച് ആ സൃഷ്ടിയുടെ സാരം എല്ലാം നയനത്തിലെ പ്രകടമാകുമെന്ന് മറ്റൊരു രീതിയിൽ സൃഷ്ടിയുടെ ഭാവം സ്വീകരിച്ചുകൊണ്ട് വർണ്ണിച്ചു നയനവർണ്ണനയിൽ പല ഭാവങ്ങൾ നമ്മൾ കണ്ടു നാൽപ്പത്തിയെട്ടാമത്തെ ശ്ലോകത്തിൽ സൂര്യനും ചന്ദ്രനും അഗ്നിയുമാണ് ത്രിനേത്രങ്ങൾ എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് അടുത്ത നാൽപ്പത്തി ഒൻപതാമത്തെ ശ്ലോകത്തിൽ വിശാലാ കല്യാണി എന്നിങ്ങനെയുള്ള നയനങ്ങളുടെ കാവ്യരൂപത്തിലുള്ള ഭാവങ്ങൾ വൈകാരിക ഭാവങ്ങൾ സഫലങ്ങളായിട്ടുള്ള ഫലവത്തുക്കളായിട്ടുള്ള ഭാവങ്ങൾ അത് പറഞ്ഞു അത് കഴിഞ്ഞ് നവരസങ്ങളും നയനത്തിൽ തന്നെ പ്രകടമാകുന്ന നവരസങ്ങള് അതെന്തെല്ലാമെന്ന് ആണ് അതെങ്ങനെ നയനത്തിലൂടെ പ്രകടമാകുന്നു എന്ന് കാണിച്ചു അങ്ങനെ അത് കഴിഞ്ഞ അൻപത്തിരണ്ടാമത്തതിൽ കാമശരത്തിൻ്റെ സങ്കല്പം ഇങ്ങനെ എല്ലാ ഭാവത്തിലും നയനങ്ങളെ വർണ്ണിക്കുകയാണ് അതിൽ ഈ അമ്പത്തിനാലാമത്തെ ശ്ലോകത്തിൽ നയന രേഖാത്രയങ്ങളെ എടുത്ത് അതിൽ തന്നെ ഗംഗയും യമുനയും സരസ്വതിയും എന്ന നദികളുടെ ഭാവത്തിൽ വർണ്ണിക്കുക നയനത്തിൽ തന്നെ ഈ പുണ്യനദികൾ സംഗമിക്കുന്നു പുണ്യനദികൾ സംഗം സംഗമിക്കുന്നത് പ്രയാഗിലാണ് തീർത്ഥരാജമായിട്ടുള്ള പ്രയാഗില് ഗംഗയും യമുനയും സരസ്വതിയും സംഗമിക്കുന്നു അതുകൊണ്ടാണ് ത്രിവേണി സംഗമം എന്ന് പറയുന്നത് മൂന്ന് വേണികൾ മൂന്ന് നദികൾ ഒരുമിക്കുന്ന സ്ഥലം അത് ഏറ്റവും പുണ്യവത്തായ സ്ഥാനമായിട്ടാണ് പുരാണങ്ങൾ വർണ്ണിച്ചിട്ടുള്ളത് ആ ഭാവനയിൽ ഇവിടെ നയനങ്ങളെ പറയുമ്പോൾ നയനങ്ങളും അത്രയും പുണ്യവത്താണ് ആ നയനങ്ങളെ ദർശിക്കുന്നത് തന്നെ തീർത്ഥത്തിൽ സ്നാനം ചെയ്തതുപോലുണ്ടാകുന്ന ഫലമാണ് നയനദർശനം തന്നെ സർവപുണ്യത്തിനും ഹേതുവാണ് എന്നൊക്കെ ആ ഒരു പൂർവ്വ കൽപ്പന ചെയ്താണ് ആചാര്യസ്വാമിജികൾ നദികളോടും കൂടി ഈ നയനത്തെ ഉപമിച്ച് വർണ്ണിക്കുന്നത് അന്വയം നോക്കിയാൽ പശുപതി പരാധീനഹൃതയെ ദയാമിത്രൈ അരുണധവള ശാമരുചിഭിഹീനേത്രൈ ോണോ നദോ ഗംഗാ തനേ ത്രയാണീർം ഉപനയസിടെ ആ നേത്രങ്ങള് തുറന്നിരിക്കുന്ന ആ നേത്രങ്ങള് നമ്മളെ പൂർണമായിട്ടും പവിത്രീകരിക്കുന്നതാണ് എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തമാക്കുന്നതാണ് എന്ന് ഭാവന ചെയ്തുകൊണ്ട് ആചാര്യസ്വാമിജികൾ പശുപതി പരാധീന ഹൃദയെ എന്നാണ് ഇവിടെ സംബോധന ചെയ്തത് പശുപതിയുടെ പശുപതിക്ക് പരാധീനമായിട്ടുള്ള ഹൃദയം എപ്പോഴും പശുപതിയെ തൻ്റെ ഭർത്താവിനെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്ന ആ ഹൃദയം അങ്ങനെയുള്ള ഹൃദയമുള്ള പാർവതീദേവിയെയാണ് സംബോധന ചെയ്തിരിക്കുന്നത് പശുപതി പരാധീനമായിരിക്കുന്ന ഹൃദയം ആരുടേതാണോ അങ്ങനെയുള്ള പാർവതി ദേവിയെ എന്ന് സംബോധന ചെയ്ത് അല്ലയോ പാർവതി ദേവി അമ്മയുടെ ദയാമിത്രൈഹി അരുണ ധവള ശ്യാമരുചിബീനെ യുടെ ആ മൂന്ന് നേത്രങ്ങൾ അരുണമാണ് ധവളമാണ് ശ്യാമമാണ് നേരത്തെ പറഞ്ഞതുപോലെ ആ ചുവപ്പും വെളുപ്പും കറുപ്പും മൂന്ന് നേത്രങ്ങൾക്ക് ഈ വർണ്ണങ്ങൾ കൊടുത്തു അപ്പോൾ ഇപ്പോ ദക്ഷിണനേത്രം ചുവപ്പ് വർണ്ണമാണ് കൽപ്പിക്കുന്നതെങ്കിൽ വാമനേത്രം സത്വമാണ് തൃക്കണ്ണ് അവിടെ തമസാണ് ഇങ്ങനെ മൂന്ന് വർണ്ണങ്ങളെയും ഉൾക്കൊള്ളുന്ന നേത്രങ്ങളാൽ എന്താണ് കൽപ്പിക്കേണ്ടത് ഷോണോ നദോ ഗംഗ ഷോണോ നദോ ഗംഗ തപന തനയേതി ഈ മൂന്ന് നദികളും അവിടെ പ്രകടമായി എന്ന് കരുതണം മുഖാരവിന്ദത്തിലെ മൂന്ന് മൂന്ന് കണ്ണുകൾ ആ മുഖാരവിന്ദ്ര മൂന്ന് നദികളാണ് മൂന്ന് വർണ്ണങ്ങളുള്ള മൂന്ന് നദികളാണ് അതിൽ ശോണവർണം ശോണവർണ്ണമായിരിക്കുന്ന സരസ്വതി നദി ധവളവർണ്ണമായിരിക്കുന്ന വെളുത്ത കള്ളറുള്ള ഗംഗാനദി കറുത്ത കള്ളറുള്ള തപനതനയ തപനൻ സൂര്യൻ സൂര്യൻ്റെ പുത്രിയായിട്ടുള്ള യമുനാനദി ഇപ്പോ സരസ്വതിയും ഗംഗയും യമുനയും ഇവയുടെ ത്രയാണാം തീർത്ഥാനാം ഈ മൂന്ന് തീർത്ഥങ്ങളുടെയും അനഘം സംഭേദം ഇത് പാപരഹിതമായ അഘം പാപം ആണ് അനകം പാപമില്ലാത്തത് പാപത്തെ മുക്തമാക്കുന്നതെന്നർത്ഥം അങ്ങനെയുള്ള പാപമുക്തമാക്കുന്ന ആ സംഗമസ്ഥാനത്തെ സ്ഥാനത്തെ ത്രിവേണി സംഗമത്തെ സൃഷ്ടിക്കുന്നു എന്തിനാണ് അങ്ങനെ സൃഷ്ടിക്കുന്നത് മൂന്ന് നയനങ്ങൾ കൊണ്ട് അമ്മ മുഖാരവിന്ദത്തിൽ തന്നെ ആ ത്രിവേണി സംഗമം സൃഷ്ടിച്ചിരിക്കുന്നു എന്തായിരിക്കും അതിന്റെ ഉദ്ദേശം എന്നവിടെ കാവ്യഭാവന ചെയ്യുകയാണ് അതിൽ നമുക്ക് ഊഹിക്കാം നഹപ്പവിത്രീകർത്തും ഉപനയസിധ്രുവം എനിക്ക് നിശ്ചയമായും തോന്നുന്നത് നമ്മളെ എല്ലാവരെയും പവിത്രമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മൂന്ന് കണ്ണുകളുടെ രൂപത്തിൽ ആ ത്രിവേണി സംഗമം അമ്മ സൃഷ്ടിച്ചിരിക്കുന്നത് മുഖാരവിന്ദത്തെ ദർശിക്കുന്നവരുടെ എല്ലാ പാപങ്ങളും കഴുകിപ്പോകാൻ കാരണം ഈ മൂന്ന് പുണ്യതീർത്ഥങ്ങളും അവിടെ ഒരുമിച്ചിരിക്കുന്നത് കൊണ്ടാണ് എന്നാചാര്യസ്വാമിജികൾ അവിടെ ഭാവന ചെയ്യുകയാണ് കാവ്യഭാവനയിൽ എത്തരത്തിലും കാവ്യഭാവന ചെയ്യാമെന്നുണ്ട് എന്നാൽ ആ കാവ്യഭാവനയിലൂടെ ഒരു സന്ദേശം മനസ്സിലാക്കാൻ കഴിയണം കവയോ എന്ന് പറയാറുണ്ട് കവികള് ക്രാന്തദർശികളാണ് ദീർഘദൃഷ്ടിയുള്ളവരാണ് ഭാവിയെ മുന്നിൽ കാണാൻ കഴിവുള്ളവരാണ് എന്നൊക്കെ പറയാറുണ്ട് അപ്പം അതിൽ എന്താണ് ഫലം ഉദ്ദേശിക്കുന്നത് ആ ഫലത്തെ മുന്നിൽ കണ്ണുകൊ കണ്ടുകൊണ്ടായിരിക്കണം ഒരു വർണ്ണന ചെയ്യുന്നത് ഒരിക്കലും ആ വർണ്ണന കാവ്യത്തിൽ വന്ന വർണ്ണന വായിക്കുന്നവരുടെ മനസ്സിൽ ക്ഷോഭമുണ്ടാക്കാൻ പാടില്ല അത് പാപത്തിന് കാരണമാകാൻ പാടില്ല സമൂഹത്തിൽ വികൃതി ഉണ്ടാക്കാൻ പാടില്ല സമൂഹത്തിൻ്റെ സമഭാവനയിൽ വികൃതി വരാൻ പാടില്ല എന്നൊക്കെ കുറേ നിയമങ്ങൾ കാവ്യരചനയിലുണ്ടായിരുന്നു കാവ്യങ്ങൾക്ക് എപ്പോഴും സ്ഥാനം ലഭിക്കുന്നത് കാവ്യങ്ങളിലൂടെ പറയപ്പെടുന്ന പുരുഷാർത്ഥങ്ങളെ അല്ലെങ്കിൽ കാവ്യഭാവനയിൽ വരുന്ന ഉപദേശങ്ങളെ ലോകത്ത് എത്തിക്കാൻ കഴിയുമ്പോഴാണ് അതാണ് ആ കാവ്യത്തിൻ്റെ ഉത്കൃഷ്ടത ഒരു കവിക്ക് തൻ്റെ സുന്ദരമായ ഭാവനയിലൂടെ വലിയ വലിയ ഉപദേശങ്ങളെ ഗംഭീരങ്ങളായ ഉപദേശങ്ങളെ സരളമായി സഹൃദയറിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ അതാണ് ആ കാവ്യത്തിൻ്റെ ഏറ്റവും നല്ല മാധുര്യമെന്നാണ് നമ്മുടെ ആ സംസ്കാരത്തിൽ കല്പിച്ചിരിക്കുന്നത് അപ്പൊ ആ രീതിയിൽ ഇവിടെ ആചാര്യസ്വാമിജികള് സൗന്ദര്യവർണ്ണനയോടുകൂടി തന്നെ ഈ ഭാവനയും ഉൾക്കൊള്ളിച്ചിരിക്കുന്നു അപ്പോൾ മൂന്ന് നദികളെ ഒരു സാധാരണ ദൃഷ്ടിയിൽ നോക്കിയാൽ ഒരിക്കലും മുഖാരവിന്ദ ഈ മൂന്ന് നദികളെ കൊണ്ടുവരാൻ കഴിയില്ല കവിഭാവനയ്ക്ക് മാത്രമേ അങ്ങനെ സാധിക്കുള്ളൂ അപ്പോൾ ഏത് രീതിയിലാണ് കണ്ണുകളെ ദർശിക്കേണ്ടത് എന്ന് നമുക്ക് പല ഭാവത്തിൽ ആചാര്യസ്വാമിജികൾ കാണിക്കുക ഇപ്പോൾ തീർത്ഥങ്ങളും അത് അമ്മയുടെ മുഖാരവിന്ദത്തിൽ തന്നെ സൂര്യചന്ദ്രാദികളും അമ്മയുടെ മുഖാരവിന്ദത്തിൽ തന്നെ അതുപോലെ എല്ലാ ഭാവങ്ങളും സൃഷ്ടിയുടെ ഭാവങ്ങളും അതും അമ്മയുടെ ആ നയനങ്ങളിൽ തന്നെ എന്നിങ്ങനെ എല്ലാത്തിനെയും അവിടേക്ക് കേന്ദ്രീകരിക്കുകയാണ് എത്രത്തോളം ആ നയനങ്ങളിൽ നാം നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കുമോ അത്രത്തോളം ഈ ഭാവങ്ങൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പ്രകടമായി വരും ഇവിടെ ഷോണ നദി എന്ന് പറഞ്ഞത് സരസ്വതി നദിയാണ് അപ്പോൾ ഷോണ സരസ്വതി രജോ രൂപയാണ് എന്ന് പുരാണങ്ങളിൽ പറയപ്പെട്ടിട്ടുണ്ട് രജോരൂപത്തിലാണ് അത് പറയപ്പെടുന്നത് സരസ്വതിയുടെ വർണ്ണന സരസ്വതി നദിയുടെ ദർശനം അപ്രത്യക്ഷമല്ല സരസ്വതി അപ്രത്യക്ഷമാണ് എന്നാൽ ആ നദിയുടെ രൂപത്തിൽ പ്രയാഗരാജ്യത്തിൽ സരസ്വതി ഗംഗയോടും യമുനയോടും ചേരുന്നു ഉള്ളിൽ നിന്ന് താഴെ നിന്ന് ചേരുന്നു എന്നാണ് ആ ശാസ്ത്രങ്ങളുടെ പുരാണങ്ങളുടെ കഥ അതനുസരിച്ച് ആചാര്യസ്വാമിജികൾ ഇവിടെ മൂന്നിനെയും ചേർത്തു ഈ രീതിയിൽ അൻപത്തിനാലാമത്തെ ശ്ലോകത്തിൽ നയനവർണനയോടുകൂടി തന്നെ ആ ഒരു ഭാവനയിലൂടെ ആ തീർത്ഥ സ്നാനം ചെയ്യുന്നതിൻ്റെ ഫലവും വർണ്ണിച്ചു അപ്പോൾ നയന ദർശനം തന്നെ തീർത്ഥസ്നാനമാണ് എന്ന് ആചാര്യസ്വാമിജികൾ വർണ്ണിച്ചു ഈ ഭാവന പരമേശ്വരിയുടെ പദാരവിന്ദങ്ങളിൽ നമുക്കർപ്പിക്കാം ഭേർവാഗ്ഭേർ തവ ജനനിവാചാം സ്തുതിരിയം